രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ശിവന്റെ ചിത്രം ഉയർത്തി കാട്ടിയ വിഷയം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോഴിതാ സംഭവത്തെ രൂക്ഷമായി വിമർശിച്ച് രാജസ്ഥാൻ ബി അധ്യക്ഷൻ സി പി ജോഷി രംഗത്തു വന്നിരിക്കുകയാണ് ഗോമാംസം കഴിക്കുന്ന ഒരാൾ പാർലമെന്റിൽ ശിവന്റെ ചിത്രം ഉയർത്തി കാണിക്കുന്നത് വെച്ചു പൊറുപ്പിക്കാനാവില്ലെന്നതാണ് സി പി ജോഷിയുടെ പുതിയ വാദം ബുധനാഴ്ച ദൗസയിൽ നടന്ന പാർട്ടി യോഗത്തിലാണ് ജോഷി ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യ ചൈന പോരാട്ടത്തിൽ രാജ്യാന്തര അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്നു രാഹുൽ ഗാന്ധി ചൈനീസ് അംബാസഡറോടൊപ്പം ഇരിക്കുന്നു ബീഫ് കഴിക്കുന്ന ഒരാൾ മഹാദേവിന്റെ ചിത്രം പാർലമെന്റിൽ കൊണ്ടുവരുന്നു ഇത് വെച്ചു പൊറുപ്പിക്കാനാവില്ല എന്നായിരുന്നു രാഹുലിന്റെ പേര് പരാമർശിക്കാതെ ബി ജെ പി നേതാവ് വാദവുമായി എത്തിയത് ഹിന്ദുക്കളെ ആരെങ്കിലും തീവ്രവാദികളായി മുദ്ര കുത്തുകയോ അക്രമകാരികളെന്ന് വിളിക്കുകയോ രാമക്ഷേത്രത്തെ എതിർക്കുകയും ചെയ്താൽ നമ്മൾ മിണ്ടാതിരിക്കണം പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ അവരുടെ നിറത്തിന്റെ പേരിൽ പരിഹസിക്കുന്നത് നമ്മൾ നിശബ്ദമായി നോക്കിയിരുന്നാൽ പരിഹാസം തുടരുമെന്നും ജോഷി തുറന്നടിച്ചു ജൂലൈ ഒന്നിന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷമുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെയാണ് രാഹുൽ ഗാന്ധി ശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയത് ഒന്നിനെയും ഭയക്കരുത് എന്നാണ് ശിവന്റെ ചിത്രം നൽകുന്ന സന്ദേശമെന്നും രാഹുൽ പറഞ്ഞിരുന്നു അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ ആദ്യ പ്രസംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരായ ഒരു കടന്നാക്രമണം തന്നെയായിരുന്നു സത്യത്തിൽ തനിക്ക് കിട്ടിയ വലിയ ഒരവസരം രാഹുൽ മുതലാക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെല്ലാം രാഹുലിന്റെ ഈ പ്രസംഗം വലിയ പ്രാധാന്യവും നേടി നോട്ടു നിരോധനം വിലക്കയറ്റം തൊഴിലില്ലായ്മ മണിപ്പൂർ അഗ്നിപത് കർഷക സമരം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച രാഹുൽ ഒരു പടി കൂടെ കടന്ന് ബി ജെ പിയുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു രാഹുൽ ഹിന്ദു സമൂഹത്തെ അവഹേളിച്ചു എന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഭരണപക്ഷം ആരോപിച്ചു രാഹുലിന്റെ പ്രസംഗത്തിലെ ഏതാനും ഭാഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവ്യാപകമായി പ്രചരിക്കപ്പെട്ടു രാഹുൽ ഹിന്ദുക്കൾക്ക് എതിരായി സംസാരിച്ചു എന്ന തരത്തിലായിരുന്നു പ്രചരണം മുഴുവൻ ഹിന്ദു സമൂഹത്തെയും ലോക്സഭയിൽ അക്രമികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് അപമാനിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുലിന്റെ ഈ ഹിന്ദു അധിക്ഷേപത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ നിന്ന് പ്രതിഷേധിച്ചു കോൺഗ്രസ് വോട്ട് കൊടുത്തവർക്ക് സമർപ്പിക്കുന്നുവെന്നായിരുന്നു പ്രചരണം പല ഭാഷകളിലായി രാജ്യവ്യാപകമായി ഇതേ പ്രചരണം നടക്കുന്നുണ്ട് എന്നാൽ രാഹുലിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് ഈ വിധം രാഷ്ട്രീയായുധമാക്കുന്നതെന്നതാണ് വാസ്തവം തുടക്കത്തിൽ തന്നെ രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് എതിർപക്ഷത്തു നിന്നും ഭാരത് മാതാക്കി ജെയ് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ജയ് ഭരണഘടന എന്ന് പറഞ്ഞാണ് രാഹുൽ അതിനെ നേരിട്ടത് രാഹുലിന്റെ പരാമർശത്തിനെതിരെ ഭരണപക്ഷ എം പിമാർ ബഹളം വയ്ക്കുമ്പോൾ താൻ തൊടുത്ത അമ്പ് അവരുടെ നെഞ്ചിൽ കൊണ്ടതിനാലാണിത് എന്നാണ് രാഹുൽ പറഞ്ഞത് തുടർന്ന് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തരുതെന്ന് സ്പീക്കർ ഓം ബിർള രാഹുലിന് നിർദ്ദേശം നൽകി ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിന്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വരികയായിരുന്നു മുഴുവൻ ഹിന്ദു സമൂഹത്തെയും ഹിംസകർ എന്ന് വിളിച്ചത് വലിയ വിഷയമാണ് എന്നാണ് മോദി പറഞ്ഞത് എന്നാൽ നരേന്ദ്രമോദിയോ ബി ജെ പിയോ ആർ എസ് എസോ അല്ല മുഴുവൻ ഹിന്ദു സമൂഹവും എന്നാണ് രാഹുൽ ഇതിന് നൽകിയ മറുപടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഈ ഭാഗങ്ങൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലും പങ്കുവച്ചിരുന്നു